ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്ത്യൻ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട വ്യക്തിയാണ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിനോദ് കാംബ്ലി. ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഗണപത് കാംബ്ലിയും അമ്മ വിജയ കാംബ്ലിയുമെല്ലാം പാരമ്പര്യമായ ഹിന്ദുക്കളായിരുന്നു. ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്ത്യൻ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട വ്യക്തിയാണ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിനോദ് കാംബ്ലി. ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഗണപത് കാംബ്ലിയും അമ്മ വിജയ കാംബ്ലിയുമെല്ലാം പാരമ്പര്യമായ ഹിന്ദുക്കളായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം പിടിച്ച രണ്ടാമത്തെ ദളിതനായിരുന്നു കാംബ്ലി. ദുഃഖിതരും പശ്ചാത്തപിക്കുന്നവരുമായ ആളുകൾക്കിടയിലേക്കാണ് ഇവാഞ്ചലിസ്റ്റ് മതം മാറ്റ മാഫിയ കെണിയുമായി ഇറങ്ങുന്നത്. പാപങ്ങൾക്ക് എന്തെങ്കിലും പ്രതിഫലം നൽകേണ്ടി വരുമെന്ന തോന്നൽ അവരിലുണ്ടാകും. പശ്ചാത്തപം തോന്നിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കുമെന്ന സിനിമ ഡയലോഗ് പോലെയാകും പിന്നെയുള്ള കാര്യങ്ങൾ. ഈ ഘട്ടത്തിലാണ് സുവിശേഷകൻ രംഗപ്രവേശനം ചെയ്യുന്നത്. നിർബന്ധിതമായി തങ്ങളുടെ ദൈവവചനങ്ങൾ വിഷാദവാന്മാരായ ആളുകളിലേക്ക് ഇവർ കയറ്റിവിടുന്നു. ക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം മരിച്ചു എന്ന് പറഞ്ഞ് സുവിശേഷകൻ ഇരയെ ആശ്വസിപ്പിക്കുന്നു. ക്രൂശീകരണ പീഡനത്തിൽ നിന്ന് മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ക്രിസ്തുവിന് കഴിഞ്ഞില്ല. പിന്നെ എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാനാകും എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തം. എന്നാൽ രക്ഷപ്പെടാനുള്ള വഴി തേടുന്ന ദുരിതകയത്തിൽ ആണ്ടുപോകുന്ന വ്യക്തിക്ക് ഇത് ആശ്വാസകരമായ ഒരു ചിന്തയാണ്. നിങ്ങൾ പാപം ചെയ്യുകയും മറ്റാരെങ്കിലും നിങ്ങൾക്കായി കഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്ന തോന്നൽ അവനിൽ വിശ്വാസം പകരും. ഇവാഞ്ചലിസ്റ്റ് മതം മാറ്റ മാഫിയയുടെ ഇരയായിരുന്നു വിനോദ് കാംബ്ലി. കടുത്ത അപകർഷതാബോധം കാംബ്ലിയെ വിഷാദത്തിലേക്കും മദ്യപാനത്തിലേക്കും ആരോഗ്യ അസ്വസ്ഥതകളിലേക്കും നയിച്ചു. ഇങ്ങനെ മുങ്ങാൻ പോകുന്നവർക്ക് ക്രിസ്തു തങ്ങളുടെ പാപങ്ങൾ സഹിച്ചു എന്ന് പറയുമ്പോൾ ആശ്വാസം തോന്നുക സ്വാഭാവികം മാത്രം. കാംബ്ലിയുടെ കാര്യത്തിൽ സംഭവിച്ചത് ഇതുതന്നെയായിരുന്നു. പ്രശസ്തിയുടെ നെറുകയിൽ നിൽക്കുമ്പോഴായിരുന്നു വിനോദ് കാംബ്ലിയെ ഇവാഞ്ചലിക് മതം മാറ്റ മാഫിയ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തത്. 2010 സെപ്റ്റംബറിൽ ബാന്ദ്രയിലെ സെന്റ് പീറ്റേഴ്സ് ചർച്ചിലായിരുന്നു കാംബ്ലിയുടെ മതം മാറ്റം നടന്നത്. ഹൈന്ദവ വിശ്വാസികളായ കാംബ്ലിയുടെ കുടുംബം മറ്റ് മതവിശ്വാസികളുടെ ആരാധനാലയങ്ങളിലും പോയിരുന്നു. നോയല്ല ലൂയിസുമായുള്ള ആദ്യ വിവാഹബന്ധം തകർന്ന ശേഷം ഏറെക്കുറെ ദുഃഖിതനായിരുന്നു കാംബ്ലി. ഫാഷൻ മോഡലും ക്രിസ്ത്യൻ വിശ്വാസിയുമായ ആൻഡ്രിയ ഹ്യൂയിറ്റുമായുള്ള ബന്ധമാണ് വിനോദ് കാംബ്ലിയെ ക്രിസ്തുമതത്തിന്റെ ചതിക്കുഴിയിൽ വീഴ്ത്തിയത്. പതിയെ പതിയെ കാംബ്ലി ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു. ഭാര്യ ആൻഡ്രിയയ്ക്കൊപ്പം വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നത് പതിവായി. ഭാര്യയാണ് വിശ്വാസത്തിൽ ഉറപ്പിച്ചതെങ്കിലും വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഭാര്യയെ തോൽപ്പിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് കാംബ്ലി മാറി. ഇവാഞ്ചലിസ്റ്റ് മതം മാറ്റ മാഫിയയുടെ കെണിയിൽ ആൻഡ്രിയ കാംബ്ലിയെ വീഴ്ത്തുകയായിരുന്നു. ദളിത് ഹിന്ദുവായ കാംബ്ലിയെയും മക്കളെയും ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറ്റുന്നതിൽ ഇവാഞ്ചലിസ്റ്റ് മതം മാറ്റ മാഫിയ വിജയം കണ്ടു എന്ന് വേണം പറയാൻ. ജീസസ് ക്രിസ്ത്യാനോയും യോഹാന ക്രിസ്ത്യാനോയുമാണ് കാംബ്ലിയുടെ മക്കൾ. മതം മാറിയതിനു ശേഷം പരിശുദ്ധ കന്യാമറിയത്തിന്റെ തികച്ച ഭക്തൻ കൂടിയാണ് കാംബ്ലി. ട്വിറ്ററിൽ കാംബ്ലിയുടെ ടൈംലൈനിൽ ബൈബിൾ വചനം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. 2010 സെപ്റ്റംബറിലായിരുന്നു മകൻ ജീസസ് ക്രിസ്ത്യാനോയുടെ മാമോദീസ. ക്രിസ്തു മതത്തിൽ മാത്രമേ നിങ്ങളുടെ എല്ലാ പാപങ്ങളെയും ക്രിസ്തുവിന്റെ തലയിൽ തള്ളിയിടൂ. നിങ്ങളുടെ പാപങ്ങൾക്കായി ക്രിസ്തു കഷ്ടം അനുഭവിക്കുമെന്ന സുവിശേഷകന്റെ സിദ്ധാന്തം ആരെങ്കിലും അംഗീകരിക്കുകയാണെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്കും ഒരു കഷ്ടപ്പാടും ഉണ്ടാകരുത്. അവർ ഈ ഭൂമിയിലെ ഏറ്റവും സന്തുഷ്ടരായ ആളുകളായിരിക്കണം. നേരെ മറിച്ച് അവരുടെ ആസ്ഥാനമായ ജെറുസലേം പോലും ക്രിസ്തു അവിടെ താമസിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന കാലം മുതൽ ആക്രമങ്ങളുടെയും രക്തച്ചൊരിച്ചിലിന്റെയും ദുരിതത്തിന്റെ നാടുകൂടിയായിരുന്നു. സ്വവർഗരതി, ലെസ്ബിയൻ, ബിഷപ്പുമാരും കന്യാസ്ത്രീകളും തമ്മിലുള്ള അവിഹിത ബന്ധങ്ങൾ, ലൈംഗിക ബന്ധങ്ങൾ എന്നിവയും ക്രൈസ്തവ സഭയിൽ നിറഞ്ഞിരിക്കുന്നു. വിവാഹമോചനം ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധർ, വിവാഹത്തിന് മുമ്പുള്ള ലൈംഗികത, കൗമാരക്കാരായ അവിവാഹിതരായ അമ്മമാർ, മദ്യം, മയക്കുമരുന്ന് ഉപയോഗം മുതലായ ഗാർഹിക കുടുംബ പ്രശ്നങ്ങളാൽ പാശ്ചാത്യ ലോകം നിറഞ്ഞിരിക്കുകയാണ്. പ്രശസ്ത പത്രപ്രവർത്തകൻ കുനാൽ പുരന്തർ വിനോദ് കാംബ്ലി ദ ലോസ്റ്റ് ഹീറോ എന്ന പുസ്തകം രചിച്ചിട്ടുണ്ട്. 2013 മേജർ ഹാർട്ട് അറ്റാക്കിനും തുടർന്ന് ആൻജിയോപ്ലാസ്റ്റിക്കും കാംബ്ലി വിധേയനായിരുന്നു. കാംബ്ലിയുടെ സഹോദരി വിദ്യാ കാംബ്ലി നേരത്തെ മരണപ്പെട്ടിരുന്നു. വിദ്യാധർ കാംബ്ലി, വീരേന്ദ്ര കാംബ്ലി, വികാസ് കാംബ്ലി എന്നിവരാണ് സഹോദരങ്ങൾ. പാകിസ്ഥാൻ ക്രിക്കറ്റ് താരമായിരിക്കെ യൂസഫ് യോഹാന എന്ന ക്രിസ്ത്യാനിയും തബ്ലീഗ് ജമാഅത്തിയുടെ മതം മാറ്റത്തിന് വിധേയനായിരുന്നു. മുഹമ്മദ് യൂസഫ് എന്നാണ് യോഹാനയുടെ ഇപ്പോഴത്തെ പേര്. വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്.